പ്രസ്താവനാ ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. ഒരു സ്കൂളിലെ 15 അധ്യാപകരുടെ ശരാശരി പ്രായം 40. ഒന്നാമത്തെ കാര്യം പറയുന്നത് 15 അധ്യാപകരുടെ ആകെ വയസ്സ് 600. അപ്പൊ നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. എന്താ 15 അധ്യാപകരുടെ ശരാശരി പ്രായം 40 ആണെങ്കിൽ 15 പേരുടെ തുക എന്തായിരിക്കും? 15 × 40, അതായത് എണ്ണം ഇൻറ്റു ശരാശരി, അതായത് 15 × 4 = 60, പിന്നെ ഒരു 0 = 600. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശരിയാണ് നമുക്ക് കിട്ടി. ഒന്നാമത്തെ ശരിയാണ്. അപ്പോൾ ഒന്ന് ശരി. രണ്ടാമത്തിലേക്ക് വരാം. 55 വയസ്സുള്ള ഒരാൾ പോയി, പകരം 25 വയസ്സുള്ള മറ്റൊരാൾ വന്നു ചേർന്നപ്പോൾ പുതിയ ശരാശരി 38. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പുതിയ ശരാശരി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പുതിയ ശരാശരി നമുക്ക് എങ്ങനെ കണ്ടെത്തണം? പുതിയ തുക ഭാഗം എണ്ണം. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമുക്ക് നോക്കാം എന്താ പുതിയ തുക. ഇത് നമ്മൾ ഒരുപാട് രീതിയിലൊക്കെ പെട്ടെന്ന് ചിന്തിക്കാറുണ്ട്. എത്ര 55 പോയി, 25 വന്നുവെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. നമുക്ക് അതൊന്നും വേണ്ട. ചിലർക്കൊക്കെ അത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നമുക്ക് നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ നമ്മുടെ തുക എത്രയാണ്? ഇപ്പൊ നമ്മുടെ തുക എന്ന് പറയുന്നത് 600. ഈ 600 എന്ത് സംഭവിച്ചു? 600 55 വയസ്സുള്ള ഒരാൾ പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? തുക 600 എന്ന് പറയുന്നത് അതിനേക്കാൾ 55 കുറയും. സ്വാഭാവികമാണ്, 55 വയസ്സുള്ള ആൾ പോകുമ്പോൾ തുകയിൽ 55 കുറവുണ്ടാവും. ഇനി എന്ത് ചെയ്തു? ആ ആള് പോയി കഴിഞ്ഞപ്പോ ദേ വരുന്നു മറ്റൊരാള്. അയാൾ എങ്ങനെയാ വന്നത്? 25 വയസ്സും കൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോ ഇവിടെ ഒരു കുറവുണ്ടായെങ്കിൽ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് പ്രായം. എത്ര കൂടി? 25 കൂടി. അപ്പൊ +25. ഇപ്പൊ നമുക്ക് സംശയമൊന്നും വരില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടേക്ക് ഒരു സംശയമില്ലാതെ ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും. പക്ഷെ അല്ലാത്തവരെ കൂടെ കൺസർ ചെയ്ത് പറയുന്നതാണ്. എന്താ ചെയ്യുന്ന? 55 വയസ്സിൽ പോയപ്പോൾ 55 കുറവുണ്ടായി. 25 വയസ്സുള്ള വന്നപ്പോൾ 25 അതുപോലെ കൂടുകയും ചെയ്തു. എണ്ണത്തിനൊരു മാറ്റവും ഇല്ല. എന്തുകൊണ്ട്? എണ്ണത്തിന് ഒരാൾ പോയപ്പോൾ പകരം ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ എണ്ണം 15 ആണെങ്കിൽ എണ്ണം 15 തന്നെയാണ്. നമുക്ക് നോക്കാം 600 - 55. 600 - 55 കുറച്ച് എത്ര വരും? 545. 545 +25. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ 545, 545 25 കൂട്ടുമ്പോൾ 545, 20, 565, 570. സോ 570/15. നമുക്ക് നോക്കാം 57 എത്ര പ്രാവശ്യം പോകും? 15. 57 3 പ്രാവശ്യം പോകും. 45. ബാക്കി എത്രയുണ്ട്? 12 ഉണ്ട്. 12 + 0 = 120. 120 15 8 പ്രാവശ്യം പോകും. സോ 38. ശരാശരി എത്രയാണ്? 38. നോക്കാം ശരാശരി 38 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതും ശരിയാണ്, രണ്ടാമത്തേതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1, 2 ശരി. ഉണ്ടോ നോക്കുക? 1, 2 ശരി. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാതെ ആദ്യമേ നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് കയറി നോക്കണ്ട. നമുക്കുള്ള കാര്യങ്ങൾ ശരിയാണോ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ചെയ്യുമോ അതുപോലെ ചിന്തിക്കുക ചെയ്യാം. ലാഭവും നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 8 രൂപയ്ക്ക് 5 മാങ്ങകൾ വാങ്ങി, 10 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭ ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ചോദ്യം നമ്മൾ മുൻപ് ചെയ്തിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രത്യേകത, 8 രൂപയ്ക്ക് 5 മാങ്ങകൾ വാങ്ങി, 5 രൂപയ്ക്ക് 8 മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ, അതായത് 8 5 തന്നെ തിരിച്ചിട്ട് വരുന്ന ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു മാങ്ങയുടെ വില കണ്ടുപിടിക്കുക, വിറ്റ വില കണ്ടുപിടിക്കുക, വാങ്ങിയ വില കണ്ടെത്തുക. അപ്പൊ ഫ്രാക്ഷനൊക്കെ വരും, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിനൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിന് ഈ തരത്തിലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, ഇവിടെ മാങ്ങകളുടെ എണ്ണം ഉണ്ട്, പിന്നെ അതിൻ്റെ വിലയും ഉണ്ട്. അപ്പൊ എണ്ണവും വിലയും എടുക്കാം. നോക്കാം നമുക്ക് എണ്ണം എന്താണ്. ആദ്യം 8 രൂപയ്ക്ക് 5 മാങ്ങകൾ, ഇതാണ് എണ്ണം. അപ്പൊ ആദ്യത്തെ എണ്ണം 5 ആണ്. അവിടുത്തെ വില എത്രയായിരുന്നു? 8 രൂപയായിരുന്നു. അപ്പൊ വില 8 രൂപയാണ്. ഇനി നോക്കിയേ 10 രൂപയ്ക്ക് 5 മാങ്ങകൾ. ഇവിടെയും മാങ്ങകളുടെ എണ്ണം എത്ര തന്നെയാണ്? 5 തന്നെയാണ്. പക്ഷെ വില എത്രയായിട്ട് മാറി? 10 രൂപയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലാഭ ശതമാനം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ 5 × 10 നമുക്ക് എത്ര കിട്ടി? നമുക്ക് 50 എന്ന് കിട്ടി. 8 × 5 നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. നമ്മൾ ചെയ്യേണ്ടത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ അങ്ങ് കുറയ്ക്കുക, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ 50 - 40. സോ 50 - 40 ബൈ ചെറിയ സംഖ്യ എടുക്കുക. ചെറിയ സംഖ്യ എത്രയാണ്? 40. തുക നമ്മൾ ഗുണിച്ച് കിട്ടിയാലും ചെറുതെടുക്കുക. ചെറുത് 40 ആണ്. വലുതല്ല എടുക്കേണ്ടത്, ചെറുതാണ് എടുക്കേണ്ടത്. അപ്പോൾ 50 - 40 പിന്നെ ബൈ ചെറുത് ഇൻറ്റു ശതമാനമാക്കാൻ ഇൻറ്റു 100. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, ഇങ്ങനെ എണ്ണങ്ങൾ എഴുതുക, വില എഴുതുക, ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഇപ്പോൾ വഴിയാണ് പറയുന്നത്. അപ്പോൾ 5 × 10 = 50, 8 × 5 = 40. അതിൽ വലുത് മൈനസ് ചെറുത് എടുക്കുക. അപ്പോൾ 50 - 40 = 10 എടുക്കുക, ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ എടുക്കുക. ഓർക്കുക, ചെറിയ സംഖ്യ എടുക്കുക. എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? 10/50 - 40 = 10 ആണ്. 10/40 × 100.
അപ്പോൾ നമുക്ക് ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാം, 400 ക്യാൻസൽ ചെയ്യുമ്പോൾ 25% ലാഭമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. മറ്റൊരു മെത്തേഡ് ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക. സാധാരണ ക്വസ്റ്റിനൊക്കെ നമ്മൾ അതുകൂടി പറഞ്ഞു പോകുന്നതാണ്, പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പിന്നെ നമ്മൾ അതിലേക്ക് പോകേണ്ടല്ല. ഇനി അത് വെച്ച് ലോജിക്ക് വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് അതിൻ്റെ ആൻസറോടി പറയാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 km/h വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. 40 km/h വേഗത്തിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ 5 മിനിറ്റ് നേരത്തെ എത്തിയനെ എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എന്ത്? അപ്പോൾ ഈ ഒരു ചോദ്യം വരികയാണ്, നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണിത്. നമ്മൾ ഈ ഇപ്പോൾ ഈ ചെയ്ത സീരീസിൽ ഡിസ്കസ് ചെയ്യില്ലാന്നേ ഉള്ളൂ, അതിന് മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമുക്കൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് വേഗതകൾ പറയുന്നുണ്ട്. ആദ്യം ഒരു വേഗത, ഒരു വേഗതയിൽ പോയപ്പോൾ താമസിച്ചെത്തി, രണ്ടാമതൊരു വേഗതയിൽ പോയപ്പോൾ അത് നേരത്തെ എത്തി. അപ്പോൾ രണ്ട് വേഗതകൾ പറയുന്നുണ്ട്. ആ വേഗതയെ ഞാൻ ഒന്നാമത്തെ വേഗതയെ S1 എന്നും രണ്ടാമത്തെ വേഗതയെ S2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ ദൂരം കണ്ടുപിടിക്കണം ഓഫീസിൽ നിന്നും. ശ്രദ്ധിച്ച് നോക്കുക, ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ ഫോർമുല S1 × S2 / യഥാർത്ഥത്തിൽ S1 ഡിഫറൻസ് S2 എന്നാണ്. എന്താണ് S1 ഡിഫറൻസ് S2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അതായത് കറക്റ്റ് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്? S1 നിന്ന് S2 കുറയ്ക്കുക. അങ്ങനെയല്ല, ഏതാണോ വലുത് അതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുന്നൊന്നുമില്ല, മൈനസ് ഇട്ട് പഠിച്ചത്. ഓർത്തോളുക എന്താണ്, എപ്പോഴും അത് വലുതിൽ നിന്നും ചെറുതാണ് മൈനസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കൊടുത്ത് വേണം എഴുതാൻ. ഇൻറ്റു ടൈം ഗ്യാപ്പ് എന്നാണ്, ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ സമയത്തിൻ്റെ വ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം S1 S2 നമുക്കറിയാം. S1 എത്രയാ? S1 എന്ന് പറയുന്നത് 30 km/h. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 30 km/h. S2 രണ്ടാമത് പോയ വേഗത 40 km/h. താഴെ 30 - 40 അല്ല, പകരം 40 - 30. ഇനി എന്താണ് ഈ ടൈം ഗ്യാപ്പ് എന്നാണ് ചോദ്യം. ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ആദ്യം എത്ര മിനിറ്റ് താമസിച്ചെത്തിയത്? ആദ്യം 10 മിനിറ്റ് താമസിച്ചെത്തിയത്. നമുക്ക് നോക്കാം, നമുക്ക് രാവിലെ 10 മണിക്ക് പോട്ടെ, 9 മണി എടുക്കാം, 10 മണിക്ക് സംശയം വരും, 10 കിടക്കുന്നതുകൊണ്ട് സംശയം വരും. 9 മണിക്ക് നമുക്ക് ഓഫീസിൽ എത്തണം. അപ്പോൾ ഫസ്റ്റ് ഡേ എത്തിയത് എത്ര മണിക്കായിരിക്കും? 9:10 എത്തിയത്. ഇനി സെക്കൻഡ് ഡേ വേഗത കൂട്ടിയപ്പോൾ എത്ര? 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ എത്ര മണിയായിരിക്കും? 8:55 എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള, ഈ രണ്ട് തമ്മിലുള്ള സമയ വ്യത്യാസമാണ് ടൈം ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര മിനിറ്റാണ്. 8:55 മുതൽ 9:10 വരെ 15 മിനിറ്റാണ് ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. 15 മിനിറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ് ഇവിടെ വ്യത്യാസം വന്നത്? 10 മിനിറ്റ്. ഇവിടെ എത്രയാണ്? 5 മിനിറ്റ്. അപ്പോൾ ആകെ ടൈം ഗ്യാപ്പ് കിട്ടാൻ 10+5 അങ്ങ് കൂട്ടിയാൽ മതി, അതാണ് എളുപ്പ വഴി എന്ന് പറയുന്നത്. × 15. ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നതിനേക്കാൾ ബെറ്റർ ഇന്നോട് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. നോക്കാം, 30 × 40 ഗുണിക്കൊന്നും ചെയ്യരുത്, അവിടെ വെച്ചേക്കാം. താഴെ 40 - 30 = 10 × 15. ഈ ഒരു 0 ഈ ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. എന്ത് വരും? നമുക്കിത് ഗുണിക്കാം. 15 × 3 എന്ന് പറയുന്നത് 15 × 3 = 45 15 × 3 എന്ന് പറയുന്നത് 45. 45 × 4 എന്ന് പറയുമ്പോൾ 180. അപ്പോൾ 15 × 40. അപ്പോൾ ഒന്നുകിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം നമ്മൾ. ഒന്നുകിൽ നമ്മൾ ലാസ്റ്റ് ഈ തന്നിരിക്കുന്ന 15 എന്ന് പറയുന്ന മിനിറ്റിലാണ് കിടക്കുന്നത്, മിനിറ്റിൽ. ഇവിടെ തന്നിരിക്കുന്നത് km/h തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചോളുക, നമ്മൾ അവറിൽ കിടക്കുന്നതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ലാസ്റ്റ് കൺവേർട്ട് ചെയ്യുക. ബെറ്റർ നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്ത് പോവാം, അതായിരിക്കും ബെറ്റർ. നമുക്ക് അങ്ങനെ ഇവിടെ പറഞ്ഞു. അതായത് തന്നിരിക്കുന്നത് 15 മിനിറ്റാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 15 മിനിറ്റിലല്ല വേണ്ടത്, കിടക്കുന്ന ക്വസ്റ്റ്യൻ അവറിലാണ്. സോ വേണമെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്ത് പോവാം, ലാസ്റ്റ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് ഇവിടെ കൺവേർട്ട് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും, കാര്യം ക്യാൻസൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മിനിറ്റിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? 15 മിനിറ്റ്. എന്തുകൊണ്ടാണെന്ന് ഓർത്തോളുക, ഇവിടെ കിട്ടിയത് 15 മിനിറ്റാണ്, ക്വസ്റ്റ്യൻ അവറാണ് കിടക്കുന്നത്. സോ നമുക്ക് മിനിറ്റിനെ കൂടി അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ÷60 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ, ÷60. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മിനിറ്റിനെ മാറ്റി ഞാൻ അവറാക്കി. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഈ സീറോയും ക്യാൻസൽ ആയിപ്പോയി. ഇതാ ഈ 3 ഈ 6 ക്യാൻസൽ ആകുമ്പോൾ 2 വരും, 2 4 ക്യാൻസൽ ആകുമ്പോൾ 2 വരും. 2 × 15 = 30. സോ നമുക്ക് 30 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ആ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തോളുക, തെറ്റിപ്പോകുന്ന കേസ് ഇവിടെയാണ്. 15 മിനിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളുക. ഇവിടെ കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് കൺവേർട്ട് ചെയ്യാം. പക്ഷേ മറന്നു പോകരുത്, ബെറ്റർ ഇവിടെ കൺവേർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും, കാരണം ക്യാൻസൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ആദ്യം 60 കൊടുക്കാതെ മൾട്ടിപ്പിൾ ചെയ്ത് എടുക്കുക. ഇതിലൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി, പക്ഷേ തെറ്റിപ്പോരുത്, എവിടെ ആയാലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഓർത്തോളൂ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം, ഗിരിജ ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും 11-ാമതും പിന്നിൽ നിന്ന് 9-ാമതുമാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്?
വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യം, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം. എന്താണ് ചോദ്യം? ടോട്ടൽ ഇസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ. ഇതാണ് നമ്മുടെ ഫോർമുല. ടോട്ടൽ ഇസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ. സോ മുന്നിൽ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ മുന്നിൽ, പി എന്ന് പറഞ്ഞാൽ പിന്നിൽ. നമുക്ക് എന്ത് ചെയ്യാം? മുന്നിൽ പതിനൊന്ന് പ്ലസ് പിന്നിൽ ഒൻപത് മൈനസ് ഒന്ന്, പതിനൊന്ന് പ്ലസ് ഒമ്പത് ഇരുപത്, ഇരുപത് മൈനസ് ഒന്ന് പത്തൊൻപത്. കഴിഞ്ഞു. സിമ്പിൾ. ഇതിനുള്ള എല്ലാ ഫോമാറ്റും, അതായത് ടോട്ടൽ കണ്ടുപിടിക്കാൻ, മുന്നിൽ നിന്ന് എത്രാമത് കണ്ടുപിടിക്കാൻ, പിന്നിൽ നിന്ന് എത്രാമത് കണ്ടുപിടിക്കാൻ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റും. ഇതിനുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ദിവസം വരെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കിട്ടുന്ന ചോദ്യം, വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ നാല് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അഞ്ചാമത്തെ ചോദ്യം. ഒരു കച്ചവടക്കാരൻ ഒരു പേന 210 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. പ്രസ്താവനകളിലേക്ക് വരാം. ഒരു പേനയുടെ വാങ്ങിയ വില 300, 20% ലാഭം കിട്ടാൻ 360 രൂപയ്ക്ക് വിൽക്കണം. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഞാൻ ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്നും തന്നിട്ടില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചങ്ങ് നോക്കാൻ വരുന്നത് എന്താണ് ശരി എന്നുള്ളത്. അപ്പോൾ പേനയുടെ വാങ്ങിയ വില 300, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഫോമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്ത് തന്നെയാണ്, കഴിഞ്ഞ വീഡിയോയിൽ സാർ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം വി ബി വാവി 100 പി. ഇവിടെ 100 പി അല്ല, 100 ലോസ് ആണ്. സോ 100 എൽ. അതാണ് ബി ബി ഭാവി വിറ്റ വില ഇസ്ക്കൂൾ വാങ്ങിയ വിലേൻ്റെ 100, 100 മൈനസ് എൽ. നമുക്ക് എന്താ വാങ്ങിയ വിലയാണ് വേണ്ടത്? വിറ്റപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റപ്പോൾ? 210 രൂപയ്ക്ക് വിറ്റപ്പോൾ വാങ്ങിയ വില നോക്കാം നമുക്ക്. വാങ്ങിയ വില ഇൻ ടു 100, 100 മൈനസ് ലോസ്, 100 മൈനസ് ലോസ് മീൻസ് 70, 100 മൈനസ് 30 70. നമുക്ക് ഇതിനെ ഇവിടെയും കൊണ്ടുവരാം. 210 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 70/100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 100/70 ആവും. ഇൻ ടു 100/70 സമം വാങ്ങിയ വില. നമുക്കിത് ഈ സീറോ ഈ സീറോ ക്യാൻസൽ ആയിപ്പോയി. 7 21 ക്യാൻസൽ, 3 71, 3 100 300. അപ്പോൾ വാങ്ങിയ വില എന്താ? വാങ്ങിയ വില 300. സോ അത് ശരിയാണ്. ഇനി എന്താ പറയുന്നത്? 20% ലാഭം കിട്ടാൻ 360 രൂപയ്ക്ക് വിൽക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ എത്ര രൂപയ്ക്ക് വിൽക്കണം, അതായത് ഇത്ര രൂപയ്ക്ക് നഷ്ടമുണ്ടായി, ഇത്ര ശതമാനം ലാഭം ഉണ്ടാവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത്? എത്ര രൂപയ്ക്കാണ് വിറ്റത്? 210 രൂപയ്ക്ക് വിറ്റു. ഇൻറ്റു 100+P/100-L. ഇതാണ് ഫോർമുല. സോ 210 ഇൻറ്റു 100+P, 100+ പ്രോഫിറ്റ്. എത്ര കിട്ടണം പ്രോഫിറ്റ്? 20% പ്രോഫിറ്റ് കിട്ടണം. 100+20 120/100-L, 100-L ലോസ്, 100-30 70. അതായത് ക്യാൻസൽ ആയിപ്പോയി. 3 71, 3 12 36, 1 0 കൂടെ 360 നോക്കാം. 360. സോ ഇതും ട്രൂ ആണ്. അപ്പോൾ 1, 2 ശരി എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരുപാട് ചെയ്താണ്. ഇനി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഈ ഒരു ചോദ്യം. ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് ഡേ ചെയ്തപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പാടില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പുതിയ ചോദ്യം, അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ തറവാക്കി കഴിഞ്ഞു. 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി 6-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അടുത്തൊരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എണ്ണൽ സംഖ്യ എന്താ? എണ്ണൽ സംഖ്യ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യ. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ 1, 2, 3, 4, 5 എക്സെട്ര, ഇങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യ. ഇനി എന്താണ് അഖണ്ഡ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എണ്ണൽ സംഖ്യയോടൊപ്പം ആദ്യം ഒരു 0 കൂടി ഇൻക്ലൂഡ് ചെയ്താൽ, അതായത് 0, 1, 2, 3 എക്സെട്ര, ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യ. ഇംഗ്ലീഷിൽ ഹോൾ നമ്പർ, WHOLE ഹോൾ നമ്പർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ അഖണ്ഡ സംഖ്യ ആദ്യത്തെ 15 അല്ല, ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമോ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ നോക്കിയേ അവിടെ ഒരു 0 കിടപ്പുണ്ട്. ആ 0 തീരുമാനിക്കുന്നത് എന്താവണം ഗുണനഫലം എന്തായിരിക്കും. സിമ്പിൾ ആയിട്ട് പറയാം, 0 × any number എന്ന് പറയുന്ന ആൻസർ ഈ 0. അപ്പോൾ എത്ര 15 അല്ല, 1000 അല്ല, എത്ര നമ്പർ ആയാലും അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമാണെങ്കിൽ അത് 0 ആയിരിക്കും. കാരണം അഖണ്ഡ സംഖ്യയിൽ ആദ്യത്തെ ആൾ ആരാണ്? 0. അപ്പൊ അതുകൊണ്ട് ഗുണിക്കുമ്പോൾ എപ്പോഴും ആൻസർ 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ, പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആൻസർ. അടുത്ത ചോദ്യം, 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ, ശ്രദ്ധിച്ചു നോക്കുക, ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ തെറ്റിക്കും നമ്മൾ. നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ തുക, രണ്ട് തെറ്റുകൾ, ഒന്ന് 1 മുതൽ 29 കാണുമ്പോഴേ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് തെറ്റിദ്ധരിക്കാം, അത് വരരുത്. രണ്ട്, ഒറ്റ സംഖ്യകളാണെന്ന് കേട്ടാലും നമ്മൾ എന്ത് ചെയ്യും? 1 മുതൽ 29. നമുക്കറിയാം 1 മുതൽ ഉള്ള ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. അപ്പോൾ 29 സ്ക്വയർ ആണ് ആൻസർ എന്ന് നമ്മൾ എഴുതും. പക്ഷെ അത് തെറ്റാണ്. കാര്യം 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദ്യം. 1 മുതൽ 29 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. കാര്യം ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിന്റെ വർഗമാണ്, അവസാനത്തെ ഒറ്റ സംഖ്യയുടെ വർഗ്ഗമല്ല ചോദിച്ചിരിക്കുന്നത്. അവസാനത്തെ ഒറ്റ സംഖ്യ വർഗ്ഗമാണെങ്കിൽ 29 സ്ക്വയർ. പക്ഷേ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിന്റെ വർഗ്ഗമാണ്. 1 മുതൽ 29 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. എന്താണ് തന്നിരിക്കുന്ന സംഖ്യ? 1 മുതൽ 29 വരെയാണെങ്കിൽ
അവസാനത്തെ സംഖ്യ പറഞ്ഞിരിക്കുന്ന ഒറ്റ സംഖ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനോടൊപ്പം ഒന്ന് കൂട്ടുക. ഇപ്പൊ 30 ആവും, 30 ÷ 2, അതായത് 15 ഒറ്റ സംഖ്യയിലുണ്ടാവും. അതായത് 29 15 ഒറ്റ സംഖ്യകളും 15 ഇരട്ട സംഖ്യകളാണ് കണക്ക്. അപ്പോൾ അവസാനം തന്നിരിക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ 1 ÷ 2 കൊണ്ട് ഹരിക്കുക, അത്രയും ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. ഇനി അവസാനം തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണെങ്കിൽ 1 ÷ 2 പകരം അങ്ങ് ഹരിച്ചേച്ചാൽ മതി, 30 ÷ 2 = 15. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുമ്പോൾ ഇവിടെ 15 ഒറ്റ സംഖ്യകളുണ്ട്. സോ 15 സ്ക്വയർ, അതായത് 225 ആയിരിക്കും അതിൻ്റെ തുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ സ്ക്വയർ ആണ് തുക. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് സിമ്പിൾ മിസ്റ്റേക്കാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് ഈ ആൻസർ കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ പറയുന്നത് ഇത്രയും സിമ്പിൾ ചോദ്യം തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. 8 ഉം 9 ഉം രണ്ട് ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. 12-12-22-7-15=-21. ഇതിൽ ഏത് കൃത്യമായ ക്രിയകൾ ഓർഡറിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ -21 കിട്ടുന്നതാണ് നോക്കേണ്ടത്. അപ്പൊ ഇതൊരു എല്ലാം കൊടുത്ത് നോക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡിവിഷൻ വരുന്ന പാർട്ട് നോക്കാം. നോക്കി ഇവിടെ മൈനസ് ഇൻറ്റു, ഫസ്റ്റ് ഓപ്ഷൻ ആണ് നോക്കുന്നത്, ഇൻറ്റു പ്ലസ് ഇവിടെ ഡിവിഷൻ, ഇവിടെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പൊ 7/15 നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7/15 പെർഫെക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇതിനെ നോക്കേണ്ടതെന്ന് ഒഴിവാക്കി വെക്കാം. അടുത്ത് നോക്കി, മൈനസ് ഇൻറ്റു ഡിവിഷൻ പ്ലസ്, മൈനസ് ഇൻറ്റു ഡിവിഷൻ പ്ലസ്. അപ്പൊ ഡിവിഷൻ മൈനസ് ഇൻറ്റു ഡിവിഷൻ ഇവിടെ വരുമ്പോൾ 28/7 = 4 എന്നൊരു ആൻസർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഒന്ന് കൊടുത്തു നോക്കി, ഇവിടെ മൈനസ്, ദെൻ ഇവിടെ ഇൻറ്റു, ഇവിടെ ഡിവിഷൻ, ഇവിടെ പ്ലസ്. നമുക്ക് നോക്കാം ഏതാദ്യം ചെയ്യേണ്ടത്. ഡിവിഷൻ ആണ് ആദ്യം ചെയ്യുക. 28/7 നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ദെൻ ഫ്രണ്ടിൽ 12-12 × 4+15 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ബാക്കി ചെയ്ത് നോക്കാം. 12 × 4 ഗുണനമാണ് പിന്നെ ചെയ്യേണ്ടത്. 12 ഈ മൈനസ് അതുപോലെ ഇടുക, 4 ÷ 12 = 48+15. വേണം നമുക്ക് രണ്ട് പോസിറ്റീവ് ആദ്യം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ തന്നെ പോവാം. 12 - 48 12 ന് 48 നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 48 ൽ നിന്നും 12 കുറയ്ക്കുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും, വിത്ത് വലുതിൻ്റെ സൈൻ -6 - 36 + 15. ചിഹ്നങ്ങൾ വീണ്ടും വ്യത്യാസം, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 36 ൽ നിന്നും 15 കുറയ്ക്കുമ്പോൾ 21 sin - -21 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഹരിക്കാൻ ഹരണം എടുത്ത് കൊടുത്ത് നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറ്റാത്തതിനൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എളുപ്പമാണ്. 9-ാമത്തെ ചോദ്യം എന്ന ചോദ്യം, താഴെ പറയുന്ന വാക്യങ്ങൾ +-, എന്നിവയും 8, 7 എന്നീ സംഖ്യകളും പരസ്പരം മാറ്റിയാൽ ശരിയായി കിട്ടുന്ന വാക്യം ഏത്? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ പറയുന്നത്, പ്ലസും മൈനസും നമ്മൾ 4 ചോദ്യം ചെയ്ത് നോക്കേണ്ടി വരും. പ്ലസും മൈനസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, എന്നിട്ട് 8, 7 എന്നീ സംഖ്യകൾ പരസ്പരം മാറ്റണം. അപ്പോൾ 8ഉം 7ഉം മാറ്റണം, പ്ലസും മൈനസും മാറ്റണം. നമുക്ക് ആദ്യം അതൊന്ന് മാറ്റി എഴുതി നോക്കാം, എന്നിട്ട് ശരിയായി നോക്കാം. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരികയാണ്, എന്ത് ചെയ്യുക, ആദ്യം 8ഉം 7ഉം മാറ്റണം. സോ 7 ആദ്യം പോയി, 8 രണ്ടാമത് വന്നു. പ്ലസും മൈനസും മാറണം, പ്ലസ് അപ്പുറത്തും മൈനസ് ഇപ്പുറത്തും മാറണം. അപ്പോൾ പ്ലസ് അപ്പുറത്തും മൈനസ് ഇപ്പുറത്തും, ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. 3 × 5 ഉടനെ നിൽക്കട്ടെ, രണ്ടാമത്തിന് എടുക്കാം. നമുക്കൊന്ന് ചെയ്തതിന് ശേഷം പോകാം അങ്ങനെയാണെങ്കിൽ. എന്താ ചെയ്യേണ്ടത്, ഗുണനം ആദ്യം ചെയ്യും. സോ 8ഉം 7ഉം 15 നമുക്ക് ഇവിടെ എഴുതി വെക്കാം. മൈനസ് 3 × 5 = 15, ആൻസർ 0. അപ്പോൾ ഇതല്ല നമുക്ക് ആൻസർ, 35 കിട്ടേണ്ടത്, ഇതല്ല ആൻസർ. സോ അടുത്തിലേക്ക് വരികയാണ്, എന്ത് ചെയ്യുക, 8ഉം 7ഉം മാറ്റണം. സോ ആദ്യം 7 പോകും, 8 ദാ ഇതിൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ ഇൻറ്റു 2 എഴുതും, ദെൻ 8 അവിടെ എഴുതും. ഇനി പ്ലസ് ഇടാൻ വരട്ടെ, പ്ലസും മൈനസും പരസ്പരം മാറണം. പ്ലസ് ഇപ്പുറത്തും മൈനസ് അപ്പുറത്തും പോവും, മൈനസ് ദെൻ 8 എഴുതി, ദെൻ ഇവിടെ +6 വന്നു. നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടത്, 7 × 2 = 14 ദെൻ -8 + 6 14 ൽ നിന്നും 8 കുറച്ചാൽ 6, 6 + 6 = 12. നോക്കാം ആൻസർ, 9 കിടക്കുന്നത്. അപ്പോൾ അതും ശരിയാവില്ല. ഇവിടെ നോക്കാം നമുക്ക് ചിഹ്നങ്ങൾ, പ്ലസ്സും മൈനസും പ്ലസ്സും മാറണം, ദെൻ 8 ഉം 7 വരണം. അപ്പോൾ 6 വന്നു, പ്ലസ് മാറി അവിടെ എന്താവണം, മൈനസ് ആവണം. ഇവിടെ മൈനസ് ആവണം, അതായത് ഇവിടെ മൈനസ് ആവണം, ഇവിടെ പ്ലസ് ആവണം, അതാണ് കാര്യം. ദെൻ 8ഉം 7ഉം പരസ്പരം മാറി, അപ്പോൾ എന്ത് തരും, 6, ഇവിടെ 7 ആവും, അതായത് ഇവിടെ 8 ആവും. അപ്പോൾ നോക്കാം, 6 - 7 ദെൻ ഇൻറ്റു 2 + 8. നോക്കാം നമുക്ക് ശരിയാവും, നോക്കാം. 7 × 2 അപ്പോൾ 6 - 14 7 × 2 = 14 + 8. നോക്കാം, 6ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 6 + 8 = 14 - 14 - 14 = 0. നോക്കാം നമുക്ക് ആൻസർ, ആൻസർ ഈസ് 0. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ആ ചോദ്യം ചെയ്യാനായിട്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാറ്റി എഴുതി നോക്കുക, അതായിരിക്കും ബെറ്റർ. 10-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 2/3 ഭാഗം 200 ആയാൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം, സംഖ്യ നമുക്കറിയില്ല, ഒന്നുകിൽ എക്സ് എടുക്കാം അല്ലെങ്കിൽ സംഖ്യ തന്നെ എടുക്കാം. ഒരു സംഖ്യ, ആ സംഖ്യയുടെ എത്ര ഭാഗം സംഖ്യയുടെ
മൂന്നിൽ രണ്ട് ഭാഗം. അപ്പൊ സംഖ്യ ഇൻറ്റു മൂന്നിൽ രണ്ട് അത് എത്രയാണ്? അത് 200 ആണ്. എങ്കിൽ സംഖ്യ എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ച ആ വിറ്റ വിലയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കാര്യം പഠിച്ചു എന്താണ്? ഇവിടെയുള്ള ഫ്രാക്ഷൻ നമ്മളെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് എന്ത് സംഭവിക്കും? അവിടെയുള്ള സാധനം അവിടെ എഴുതണം, ഇതിനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി, അതായത് 3/2 കിട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം? ഹരിച്ചിരിക്കുന്ന 3 അപ്പുറത്ത് പോയി ഗുണിക്കണം, മുകളിലുള്ള 2 താഴേക്ക് പോകും. അതിനേക്കാൾ എളുപ്പം 2/3 അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ 3/2 മാറും, സമത്തിന് അപ്പുറം പോകും. അത്ര നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 100 സംഖ്യത്തിന് 100 × 3 = 300, ഇതാണ് ആൻസർ. സോ നമ്മുടെ ആ സംഖ്യ എന്ന് പറയുന്നത് 300 ആയിരിക്കും. അപ്പോൾ ഇത് എളുപ്പമുള്ള ചോദ്യം, 10th ചോദ്യം. അപ്പോൾ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ ഒരുമിച്ച് ബൾക്കായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞതാണ്. കാരണം ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിടുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറ്റിയത്. പക്ഷേ ഇതിൽ നിങ്ങളുടെ മുഴുവൻ വീഡിയോയും കാണേണ്ടി വരും, അതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനിവേ നിങ്ങൾക്ക് കംഫർട്ട് അതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.